മറൈൻ ഫിഷറീസ് ആൻഡ് സീ ഫുഡ് പ്രോസസ്സിംഗിന്റെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മോഡ്യൂൾ 3-ൽ ഫിഷ് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ സിസ്റ്റംസ് എന്ന ഭാഗമാണ് പഠിക്കാനുള്ളത്. ഇതിനെ 5 യൂണിറ്റ്സ് ആയി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ യൂണിറ്റിൽ മൈക്രോബയോളജിയുടെ അടിസ്ഥാന വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൈക്രോബയോളജി എന്നാൽ ഏകകോശ ജീവികളായ ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ തുടങ്ങിയ സൂക്ഷ്മജീവികളെ കുറിച്ചുള്ള പഠനമാണ്. മത്സ്യത്തിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുന്നതിൽ ബാക്ടീരിയയ്ക്ക് പ്രധാന പങ്കുണ്ട്. ബാക്ടീരിയയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് ബാക്ടീരിയോളജി. അതിന്റെ അടിസ്ഥാന പാഠങ്ങളായ ബാക്ടീരിയയുടെ ഘടന, വളർച്ച, ക്ലാസിഫിക്കേഷൻ എന്നിവയാണ് ഒന്നാമത്തെ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ബാക്ടീരിയയുടെ ഘടന എന്ന ഭാഗം വിശദമായി നോക്കാം. ഇവ വ്യക്തമായ ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്ത പ്രോകാരിയോട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന ഏകകോശ സൂക്ഷ്മജീവികളാണ്. ഒരു ബാക്ടീരിയ കോശത്തിന്റെ ഘടനയെ പ്രധാനമായി 3 ഭാഗങ്ങളായി തിരിക്കാം. പിലി അഥവാ ഫിംബ്രിയെ, ഫ്ലജലം എന്നിവ ഉൾപ്പെടുന്ന അപ്പൻഡേജസ്, കാപ്സ്യൂൾ, സെൽ വാൾ, സെൽ മെംബ്രെയിൻ എന്നിവ ഉൾപ്പെടുന്ന സെൽ എൻവലപ്പ്, റൈബോസോം, ന്യൂക്ലിയോയിഡ്, പ്ലാസ്മിഡ് എന്നിവ ഉൾപ്പെടുന്ന സൈറ്റോപ്ലാസ്മിക് റീജിയൻ. കോശ ആവരണത്തിന്റെ പുറമേ കാണുന്ന കട്ടി കൂടിയ ഭാഗമാണ് കാപ്സ്യൂൾ. ഇത് കോശത്തിനെ വരണ്ടുപോകാതെ സംരക്ഷിക്കുകയും അവയെ നശിപ്പിക്കാൻ കഴിവുള്ള ആന്റിബയോട്ടിക് പോലുള്ള വസ്തുക്കൾ കോശാന്തർഭാഗത്തേക്ക് കടക്കാതെ തടയുകയും ചെയ്യുന്നു. കാപ്സ്യൂളിനും പ്ലാസ്മ മെംബ്രെയിനും മധ്യഭാഗത്തായി കാണുന്ന ആവരണമാണ് സെൽ വാൾ. ബാക്ടീരിയയ്ക്ക് നിയതമായ ആകൃതി നൽകുകയും പ്രോട്ടോപ്ലാസം പുറത്തേക്ക് പോകാതെ തടയുകയും ചെയ്യുകയാണ് സെൽ വാളിന്റെ ധർമ്മം. സെൽ വാളിനകത്തായി കാണപ്പെടുന്ന 3-ാമത്തെ ആവരണമാണ് സെൽ മെംബ്രെയിൻ അഥവാ പ്ലാസ്മ മെംബ്രെയിൻ. പോഷക ഘടകങ്ങളുടെ സുഗമമായ സഞ്ചാരത്തിന് സഹായിക്കുകയും എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുകയുമാണ് പ്ലാസ്മ മെംബ്രെയിന്റെ ധർമ്മം. ബാക്ടീരിയയുടെ കോശാന്തർഭാഗത്തുള്ള സൈറ്റോപ്ലാസ്മിക് റീജിയനിൽ കാണുന്ന ജനിതക വസ്തുക്കൾ അഥവാ ജനറ്റിക് മെറ്റീരിയലാണ് ന്യൂക്ലിയോയിഡ് അഥവാ DNA എന്നറിയപ്പെടുന്നത്. കോശത്തിന്റെ എല്ലാ സ്വഭാവവും നിയന്ത്രിക്കുന്നത് ഈ ജനറ്റിക് മെറ്റീരിയലാണ്. ചില ബാക്ടീരിയ കോശങ്ങളിൽ അധികമായി കാണുന്ന DNA ആണ് പ്ലാസ്മിഡ് എന്നറിയപ്പെടുന്നത്. ഇവിടെ കാണപ്പെടുന്ന റൈബോസോമുകൾ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നു. ബാക്ടീരിയ കോശങ്ങളിൽ കാണപ്പെടുന്ന നീണ്ട വാല് പോലുള്ള ഭാഗമാണ് ഫ്ലജല്ല. ബാക്ടീരിയയുടെ ചലനത്തിന് സഹായിക്കുകയാണ് ഇതിന്റെ ധർമ്മം. അതിന്റെ കാപ്സ്യൂളിൽ കാണപ്പെടുന്ന ചെറിയ നാരുകൾ പോലുള്ള ഭാഗമാണ് പിലി അഥവാ ഫിംബ്രിയ. ഇത് ബാക്ടീരിയയുടെ കോഞ്ചുഗേഷന്റെ സമയത്ത് ജനിതക മെറ്റീരിയലുകൾ കൈമാറ്റം ചെയ്യുന്നതിനും എവിടെയും ഒട്ടിപ്പിടിക്കുന്നതിനും സഹായിക്കുന്നു.